ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നമ്മൾ പരിചയക്കാരുടെ ഒക്കെ കോൺടാക്ട് നമ്പേഴ്സ് നമ്മൾ സാധാരണ ഫോണിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. പക്ഷെ പലപ്പോഴും പലരും പറയാറുണ്ട് ചില നമ്പേഴ്സുകൾ കാണുന്നില്ല, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് മൊത്തമായിട്ട് പോയി, അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ വാങ്ങിയിട്ട് പുതിയൊരു ഫോണിലേക്ക് നമ്മളത് മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം വല്ലാതെ നേരിടാറുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് ലൈവായിട്ട് പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോൺടാക്ട്സ് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊടുത്തിട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സ് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തെറ്റ് മനസ്സിലാവുള്ളൂ. ഗൂഗിൾ കോൺടാക്ട്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കോൺടാക്ട്സ് ഓപ്പൺ ആവും. നമുക്കിവിടെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ്സ് എൻ്റെയിൽ ഇവിടെ ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുകയാണ്. ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ മുകളിൽ കാണിക്കുന്നുണ്ട്. മുകളിൽ റൗണ്ടിൽ പ്രൊഫൈൽ ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരൊറ്റ കോൺടാക്റ്റ് പോലും ഇതിൽ കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മെയിൽ ഐ ഡിയിലാണ് വരിക. പക്ഷേ ഈ മെയിൽ ഐ ഡിയിൽ നോക്കുന്ന സമയത്ത് നോ കോൺടാക്ട്സ് ഇൻ ദിസ് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ നമ്മുടെ കോൺടാക്റ്റുകളെല്ലാം സേവ് ആവേണ്ടത് ആ മെയിൽ ഐ ഡിയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് പലപ്പോഴും മൂന്നും നാലും ഇമെയിൽ ഐ ഡികൾ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ അക്കൗണ്ടുകളായിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് സിങ്ക് ആവാത്തത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രൊഫൈൽ ഐ ഡിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോൺടാക്റ്റിലേക്കാണോ നിങ്ങൾക്ക് സിങ്ക് ആവേണ്ടത് ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ടാമതുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് ആണ് സിങ്ക് ആവേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മളെ കോൺടാക്റ്റുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി മുതൽ നമ്മുടെ എല്ലാ കോൺടാക്റ്റുകളും ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് സിങ്ക് ആവേണ്ടതെങ്കിൽ ഇതിൻ്റെ തൊട്ട മുകളിൽ കാണിക്കുന്നുണ്ട് സിങ്ക് ചെയ്യട്ടെ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നത്. ടേൺ ഓൺ ഓട്ടോമാറ്റിക് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഓട്ടോ സിങ്ക് ഈസ് ഓഫ് കാണിക്കുന്നുണ്ട്. അത് ടാപ്പ് ടു ടേൺ ഓൺ, അതൊന്ന് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിളിൻ്റെ ഈ കോൺടാക്ട്സ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് സിങ്ക് ആവും. അതായത് നമ്മൾ ഓരോരോ പുതിയ പുതിയ നമ്പറുകൾ നമ്മൾ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് ആ നമ്പറുകൾ സേവ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് സേവ് ആവുക. നമുക്ക് വരുന്ന തെറ്റ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ സിങ്ക് കൊടുക്കുന്നുണ്ടാവുക. ഇനി മുതൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും സിങ്ക് ആവുക. ഇനി ഇവിടെ താഴെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഫിക്സ് ആൻഡ് മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സിമ്മിൽ ഇപ്പം ഓൾറെഡി കുറച്ച് കോൺടാക്ട്സുകൾ ഉണ്ടെങ്കിൽ അതിവിടെ മാനേജ് സിം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ മാനേജ് സിമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ സിമ്മിലുള്ള കോൺടാക്റ്റുകളൊക്കെ നമുക്ക് ചില ഫോണുകളിൽ ഇമ്പോർട്ട് സിം എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സൊക്കെയാണുള്ളത്, ആംബുലൻസ് ഫയർ അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സാണ് ഉള്ളത്. അത് നമുക്ക് ഇവിടെ മുകളിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണോ നോക്കുക. ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് നമുക്ക് സേവ് ആവേണ്ടത്. ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സും കൂടി എന്താവും, നിങ്ങളുടെ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ആഡാവും. ഇവിടെ സിമ്മില് ആറ് കോൺടാക്റ്റ് കൂടി ആഡായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ചെയ്ത് വെക്കാത്ത കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ല, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ കോൺടാക്ട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് ഗൂഗിളിൽ ഗൂഗിൾ കോൺടാക്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്, ഗൂഗിൾ കോൺടാക്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഫോൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അവിടെ നമുക്കിവിടെ താഴെ ഗൂഗിൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സും, നിങ്ങളുടെ മൊബൈൽ വേണമെന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഇവിടെ ഗൂഗിൾ കോൺടാക്ട്സിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകൾ, ഈ കോൺടാക്ട് നമ്പേഴ്സ്
നിങ്ങൾക്ക് സേവ് ചെയ്യണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഒരു പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രിന്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുവാൻ വേണ്ടി സാധിക്കും. അത് പ്രിന്ററിലേക്ക് വൈഫൈ പ്രിന്റേഴ്സിലേക്കൊക്കെ കണക്ട് ചെയ്താൽ പ്രിന്റ് എടുക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ തൊട്ട് എടുത്തായിട്ട് നമുക്ക് എക്സ്പോർട്ട് കോണ്ടാക്ട്, അതായത് നമുക്ക് പുതിയൊരു ഫോണൊക്കെ വാങ്ങിയിട്ട് മറ്റേ ഫോണിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്തിട്ട് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കും. ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കോണ്ടാക്ട്സുകൾ കൃത്യമായിട്ട് മെയിലിലേക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സിങ്ക് കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഏത് കോണ്ടാക്ട്സുകൾ, നിങ്ങൾ ഒരു പുതിയൊരു കോണ്ടാക്ട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ നമ്പർ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതുകൂടി അതിലേക്ക് സേവ് ആയിട്ട് മാറും. ഇനി മുതൽ നിങ്ങളുടെ ഒരു കോണ്ടാക്ട്സ് പോലും നഷ്ടാവില്ല. ഇതുപോലുള്ള നല്ല നല്ല ഹൈലി ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുക. നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കും. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.